ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്പ്രിംഗ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ സ്പ്രിംഗ് മോഡ്യൂൾസിനെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു മോഡുലാർ ഫ്രെയിം വർക്കാണ്. സോ അതിൽ ഒരുപാട് മോഡ്യൂളുകളുണ്ട്. ആ മോഡ്യൂളുകളെല്ലാം നമുക്കൊരു പ്ലഗ്ഗബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള മോഡ്യൂള് മാത്രം നമുക്കതിൽ യൂസ് ചെയ്താൽ മതി, ബാക്കിയുള്ള മോഡ്യൂള് അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ആവശ്യമായിട്ടുള്ള മോഡ്യൂളുകൾ യൂസ് ചെയ്യുകയും ആവശ്യമില്ലാത്തത് നമ്മൾ ഒമിറ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. സോ ഓരോരോ ഫംഗ്ഷണാലിറ്റിക്കായിട്ടും സ്പ്രിംഗ് ഓരോരോ മോഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള മോഡ്യൂളുകൾ മാത്രം യൂസ് ചെയ്ത് സ്പ്രിംഗിനെ നമുക്കൊരു ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ അതുപോലെ തന്നെ സ്പ്രിംഗിൽ ഒരുപാട് വേറെ ഫ്രെയിം വർക്കുകളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ സ്ട്രട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈബർനെറ്റ്, ജെ പി എ അതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളെല്ലാം ഉണ്ട്. സോ നമുക്ക് ഈ സ്പ്രിംഗിൻ്റെ ഏകദേശം ഒരു 10-ൽ കൂടുതൽ മോഡ്യൂളുകളുണ്ട്. അപ്പോൾ മോഡ്യൂളുകളെല്ലാം നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. സ്പ്രിംഗ് മോഡ്യൂളുകളിൽ പ്രധാനമായിട്ടുള്ളത് ഒരു സ്പ്രിംഗ് കോർ മോഡ്യൂളുണ്ട്. അതിൽ ബീൻസ്, കോർ, കോണ്ടെക്സ്റ്റ്, എക്സ്പ്രഷൻ ലാംഗ്വേജ് ഇതൊക്കെയാണ് ഉള്ളത്. സ്പ്രിംഗ് കോർ മോഡ്യൂൾസിലാണ് സ്പ്രിങ്ങിൻ്റെ മെയിൻ ഫീച്ചറുകളായ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ, ഇൻവേർഷൻ ഓഫ് കൺട്രോൾ ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കിതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അടുത്ത മോഡ്യൂളാണ് ഡാറ്റ ആക്സസ് ഇൻ്റഗ്രേഷൻ മോഡ്യൂൾ. അതിലെ ആദ്യത്തേതാണ് ജെ ഡി ബി സി. ജെ ഡി ബി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റിയാണ്. അതായത് നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ജാവ പ്രൊവൈഡ് ചെയ്യുന്ന എ പി ഐ ആണ് ജെ ഡി ബി സി എ പി ഐ. ഇപ്പോൾ സ്പ്രിംഗ് തന്നെ ജെ ഡി ബി സി എ പി ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇൻഡിപെൻഡൻ്റായിട്ട് ജെ ഡി ബി സി എ പി ഐ യൂസ് ചെയ്യുന്നതിലും വളരെ എഫിഷ്യൻ്റായിട്ടും വളരെ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ് കുറച്ചും നമുക്ക് സ്പ്രിങ്ങിൻ്റെ ജെ ഡി ബി സി എ പി ഐ യൂസ് ചെയ്ത് ചെയ്യാം. അടുത്തതാണ് ഒ ആർ എം. ഒ ആർ എം എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ്, അതാണ് ഒ ആർ എം. ഇതിലാണ് നമ്മുടെ ജാവ പെർസിസ്റ്റൻസ് എ പി ഐ എല്ലാം വരുന്നത്. അതായത് ഹൈബർനെറ്റ്, അതുപോലെ ടോപ്പ് ലിങ്ക്, അതായത് ഒരു ബോജോ, അതായത് പ്ലെയിൻ ഓൾഡ് ജാവ ഒബ്ജക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂ നമുക്ക് ഡാറ്റാബേസിൽ പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്പ്രിങ്ങിൻ്റെ ഒ ആർ എം ഫ്രെയിം വർക്ക്. അടുത്തതാണ് ഒ എക്സ് എം, അതായത് ഒബ്ജക്ട് എക്സ് എം എൽ മാപ്പിംഗ്. ഇതിൽ മെയിനായിട്ടുള്ളത് അതായത് ഒരു ജാവ ഒബ്ജക്റ്റിനെ എങ്ങനെ എക്സ് എം എല്ലായിട്ട് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഒരു എക്സ് എം എല്ലിനെ എങ്ങനെ തിരിച്ച് ജാവ ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഇതിനെയാണ് മാർഷലിംഗ് ആൻഡ് അൺമാർഷലിംഗ് എന്ന് പറയുന്നത്. സ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒ എക്സ് എം മോഡ്യൂളിലൂടെ നമുക്കത് സാധിക്കും. അടുത്തതാണ് ജെ എം എസ്, അതായത് ജാവ മെസ്സേജിംഗ് സർവീസ്. ആപ്ലിക്കേഷനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാവ മെസ്സേജിംഗ് സർവീസ് യൂസ് ചെയ്യുന്നത്. ആ മെസ്സേജിൽ തന്നെ നമുക്കറിയാം സിൻക്രണസ് മെസ്സേജുണ്ട്, അസിൻക്രണസ് മെസ്സേജുണ്ട്. ഇത് രണ്ടും സ്പ്രിങ്ങിൻ്റെ ജെ എം എസ് മോഡ്യൂള് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രാമാറ്റിക് ട്രാൻസാക്ഷനുണ്ട്, അതായത് ഡിക്ലറേറ്റീവ് ട്രാൻസാക്ഷനുണ്ട്. ഇത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ഒരു ഡാറ്റാബേസ് ഓപ്പറേഷൻ ഒരുപാട് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അതൊരു സക്സസ് ആകുള്ളെങ്കിൽ. അതുപോലെ തന്നെ എൻ്റെ ഓരോ സ്റ്റെപ്പിലും ഓരോരോ ടേബിളിലും ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെന്നും വിചാരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ വെച്ച് ഒരു ട്രാൻസാക്ഷൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് നടന്നിട്ടുള്ള എല്ലാ ടേബിൾ ഇൻസേർഷനെയും അത് ഡിലീറ്റ് ചെയ്യണം. സോ ഇതിനെ അതായത് ആദ്യം മുതൽ അവസാനം വരെയുള്ള കംപ്ലീറ്റ് ഫ്ലോ ആണ് നമ്മളൊരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സ്പ്രിംഗിലുള്ളതാണ് സ്പ്രിംഗ് ട്രാൻസാക്ഷൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് സ്പ്രിങ്ങിൻ്റെ വെബ് മോഡ്യൂള്. അതിൽ മെയിനായിട്ട് നമ്മൾ വരുന്നത് സ്പ്രിങ്ങിൻ്റെ എം ഇ സി മോഡ്യൂൾ, അതായത് മോഡൽ വ്യൂ കൺട്രോളർ വെബ് ഫ്ലോ. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ടെക്നോളജിയിൽ ഉദാഹരണത്തിന് സ്ട്രക്സിലെല്ലാം ഇൻറ്റഗ്രേറ്റ് ഓൾറെഡി ഉള്ള ഒരു ആപ്ലിക്കേഷനെ നമ്മുടെ സ്പ്രിങ്ങോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും വേണ്ടി ഈ വെബ് മോഡ്യൂൾ ഇത് യൂസ് ചെയ്യാം. അടുത്തതാണ് സ്പ്രിങ്ങിൻ്റെ പോർട്ട്ലെറ്റ് മോഡ്യൂള്. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു പേജിൽ തന്നെ ചെറിയ ചെറിയ പോർട്ട്ലെറ്റുകൾ, അതായത് ചെറിയ ചെറിയ ഗാഡ് ബ്ലോക്കുകളായിട്ട് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി സ്പ്രിങ്ങിനെ യൂസ് ചെയ്യുന്നതാണ് സ്പ്രിങ്ങിൻ്റെ പോർട്ട്ലെറ്റ് മോഡ്യൂള്. പിന്നെ അടുത്ത മെയിൻ മോഡ്യൂളാണ് എ ഒ പി, അതായത് ആസ്പെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എ ഒ പി അതായത് ആസ്പെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ലോജിക് അല്ലാതെ ആപ്ലിക്കേഷൻ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന വേറെ ഫംഗ്ഷണാലിറ്റീസിനെയാണ് നമ്മൾ എ ഒ പി എന്ന് പറയുന്നത്. നമ്മുടെ ആപ്ലിക്കേഷനിൽ ലോഗിങ്, സെക്യൂരിറ്റി ഇതെല്ലാം എ ഒ പിക്ക് എക്സാമ്പിളാണ്. ഇപ്പോൾ സ്പ്രിംഗ് തന്നെ എ ഒ പിയുടെ ഒരു മോഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആസ്പെക്ട് പോലെയുള്ള എ ഒ പി ലൈബ്രറികൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും സ്പ്രിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സഹായിക്കുന്നുണ്ട്. അടുത്ത മോഡ്യൂളാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ എറർ ട്രേസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് സ്പ്രിംഗിൻ്റെ യൂസ് ചെയ്യുന്ന മോഡ്യൂളാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ.
അടുത്ത മെയിൻ മോഡ്യൂളാണ് ടെസ്റ്റ് മോഡ്യൂൾ. ഇത് സ്പ്രിംഗ് ആപ്ലിക്കേഷൻ്റെ യൂണിറ്റ് ടെസ്റ്റിങ്ങിനും ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ടെസ്റ്റ് മോഡ്യൂൾ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോർ മോഡ്യൂൾ, ഡാറ്റ ആക്സസ് മോഡ്യൂൾ, അതുപോലെ തന്നെ സ്പ്രിംഗ് വെബ് മോഡ്യൂൾ, സ്പ്രിംഗ് AOP മോഡ്യൂൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ മോഡ്യൂൾ, അതുപോലെ തന്നെ സ്പ്രിംഗ് ടെസ്റ്റ് മോഡ്യൂൾ. ഈ മോഡ്യൂളുകളെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.